ഓം ചന്ദി ഓശാന തിയേറ്ററുകളിൽ തകർത്ത് ഓടുകയാണ്. നസ്രിയ എന്ന പെർഫോമറെ മാത്രമേ തിയേറ്ററുകളിൽ കാണാനുള്ളൂ. എത്രത്തോളം സന്തോഷമുണ്ട്? വളരെയധികം സന്തോഷമുണ്ട്. ഭയങ്കര ടെൻഷനായിരുന്നു പടം റിലീസാകുന്നതിന് മുമ്പ് വരെ. കാരണം കംപ്ലീറ്റ്ലി ഒരു ഹീറോയിൻ ഓറിയൻറ്റഡ് ഫിലിമാണ്. ഫ്രെയിം ടു ഒന്നിൽ എൻ്റെ ശബ്ദം അല്ലെങ്കിൽ ഞാനുണ്ടാവും ഫ്രെയിമിൽ. അപ്പം അത് ഭയങ്കര ഒരു ഇതുവരെ മലയാള സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ആണിന് പെൺകുട്ടിയുടെ പിറകിൽ നടക്കുന്ന കഥ അല്ലെങ്കിൽ ഒരാണിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പോയിട്ടുള്ള കഥകളാണ്. ഇപ്പം ഈ പെണ്ണിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ വരുമ്പോൾ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാവരും അക്സെപ്റ്റ് ചെയ്ത് വളരെയധികം സന്തോഷമുണ്ട്. ഒരു ടോം ബോയ് ടൈപ്പ് ക്യാരക്ടറാണ്, ഒരു സോ കോൾഡ് ഒരു നായിക സങ്കല്പങ്ങളും ഇല്ലാത്ത തരത്തിലുള്ള ഒരു കഥാപാത്രമാണ്. എങ്ങനെയായിരുന്നു സിനിമയിൽ അഭിനയിക്കുമ്പോൾ, എത്രത്തോളം അത് എൻജോയ് ചെയ്താണ് അഭിനയിച്ചത്? എനിക്കത് വളരെ എളുപ്പമായിരുന്നു അത് ചെയ്യാൻ. കാരണം ഞാൻ 11th 12th ഒക്കെ അങ്ങനെയായിരുന്നു, ഭയങ്കര ടോം ബോയിഷ്, അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഡ്രസ്സപ്പ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ ചുരിദാർ അങ്ങനെയൊന്നും ഇടില്ലായിരുന്നു. ഫുൾ ജീൻസ് ടോപ്പ്, ജീൻസ് ടോപ്പ്, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം എനിക്കത് ഭയങ്കര എളുപ്പമായിരുന്നു. അങ്ങനെ ഒരു പെട്ടെന്ന് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കൊത്തിലൊന്നും ശ്രദ്ധിക്കാത്തൊരു പെൺകുട്ടിയുടെ ഒരു ക്യാരക്ടർ ഞാൻ വളരെ എളുപ്പമായിരുന്നു. രഞ്ജി പണിക്കരാണ് അച്ഛനായി അഭിനയിച്ചിരിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷൻ ഭയങ്കര രസകരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് സിനിമയിൽ. അദ്ദേഹം അഭിപ്രായപ്പെട്ടത് തന്നെ നസ്രിയ ഭയങ്കര എനർജറ്റിക് ആയിട്ട് ആ ഹോൾ ടീം മുഴുവൻ എനർജൈസ് ചെയ്യുന്നത് നസ്രിയാണെന്നാണ്. എങ്ങനെയായിരുന്നു ആ ഒരു അദ്ദേഹവുമായിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ? രഞ്ജി അങ്കിളായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു അച്ഛനും മോളുമായിട്ട് അഭിനയിക്കാൻ. കാരണം ഓഫ് സ്ക്രീനും നമ്മൾ അങ്ങനെയാണ്, അതിൽ അച്ഛനും മോളും ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം താൻ എന്താടോ അങ്ങനെയൊക്കെ ചോദിക്കുന്ന പെൺകുട്ടിയാണ്. അപ്പോൾ അത്രയ്ക്ക് ക്ലോസ് തന്നെയായിരുന്നു ഞാനും രഞ്ജി അങ്കിളും ഓഫ് സ്ക്രീൻ. അപ്പം അത് ഒരു പ്രത്യേകിച്ച് പ്രിപ്പറേഷൻസ് അല്ലെങ്കിൽ രഞ്ജി അങ്കിളോ എൻ്റെ അപ്പനായിട്ട് ഞാൻ കണ്ട് അങ്ങനെ ഒരു ആവശ്യമില്ലായിരുന്നു. ഭയങ്കര ക്ലോസ് ആണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ്. അപ്പോൾ വളരെ എളുപ്പമായിരുന്നു. യുവാക്കളുടെ ഒരു കൂട്ടായ്മയാണ് ചിത്രം. സംവിധായകൻ ജൂഡ് ആൻ്റണി ആണെങ്കിലും തിരക്കഥാകൃത്ത് മിഥുൻ മാനുവലാണെങ്കിലും ഒപ്പം അഭിനയിച്ചിരിക്കുന്ന നിവിൻ, വിനീത്, വലിയൊരു യുവാക്കളുടെ കൂട്ടായ്മയാണ്. അത് എത്രത്തോളം സിനിമയ്ക്ക് ഗുണം ചെയ്തു എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകളിൽ നിന്ന്? എനിക്ക് തോന്നുന്നു അത് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിലുള്ള കുറച്ച് സീനിയർ ആയിട്ടുള്ളവരും യുവാക്കളുടെ പോലെ തിങ്ക് ചെയ്യുന്ന സീനിയേഴ്സാണ്. ലൈക്ക് രഞ്ജി അങ്കിളായാലും ശരി, ലാലു അങ്കിളായാലും ശരി, ഇവരൊക്കെ ഭയങ്കര യൂത്തായിട്ട് ഇപ്പോഴും മനസ്സിൽ കൊണ്ടുനടക്കുന്ന ആൾക്കാരാണ്. ഇപ്പോഴും ഭയങ്കര യങ് കൈൻഡ് ഓഫ് തിങ്കിങ് ഒക്കെ ഉള്ള മനുഷ്യരാണ്. അതുകൊണ്ട് പിന്നെ ഭയങ്കര എളുപ്പമായിരുന്നു. അവർ പോലും ഉള്ളത് ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് അറിയില്ല. ഇത്രയും എല്ലാവരും ഒരേ ലെവലിൽ ഒരേ യൂത്തിൻ്റെ ആ ഒരു ഇതിൽ തന്നെയാണ് വർക്ക് ചെയ്തത്. അതൊരു ഭയങ്കര ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ആ ഒരു കംഫർട്ട് ലെവൽ തന്നെ വേറെയാണ്. പൂജ മാത്യു എന്ന കഥാപാത്രം ശരിക്കും ആൺകുട്ടികളെ പോലെ ബുള്ളറ്റ് ഓടിക്കുക, അതുപോലെ തന്നെ ആൺകുട്ടികളെ കൗണ്ടർ ചെയ്ത് സംസാരിക്കുക, അത്തരത്തിലുള്ള ഒരു കഥാപാത്രമാണ്. ഈ ബുള്ളറ്റ് ഓടിക്കുന്നത് പോലെയുള്ള സീൻസൊക്കെ അത്രയും ടഫായിട്ട്? അത് കുറച്ച് പാടായിരുന്നു. കാരണം എന്നെയും കാട്ടി ഒരു രണ്ടിരട്ടി വെയിറ്റ് ഉണ്ടായിരിക്കും. ബുള്ളറ്റ് അല്ല ഞാൻ ഓടിച്ചിരിക്കുന്നത്, അതിൽ ഞാൻ CBC ആണ് ഓടിച്ചിരിക്കുന്നത്. പക്ഷേ കുഴപ്പമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ചൊക്കെ ഓടിച്ചു. സിനിമ സാമ്പ്രദായികമായിട്ടുള്ള എല്ലാ പൂജയുടെ കഥാപാത്രം സിനിമയിൽ സാമ്പ്രദായികമായിട്ടുള്ള എല്ലാ രീതികളെ മാറ്റിമറിക്കുന്ന ഒരു കഥാപാത്രമാണ്. നസ്രിയയുടെ ക്യാരക്ടറുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വളരെ എളുപ്പമായിരുന്നു പൂജ മാത്യു ചെയ്യാൻ. ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. ഞാനും പൂജ മാത്യു ആദ്യത്തെ ഒരു സ്റ്റേജിൽ നടക്കുന്ന പോലെയൊക്കെ നടക്കുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. പിന്നെ ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ടോം ബോയ്സ് ആയിട്ടുള്ള ഗേൾസ് ഒരു പ്രണയത്തിലൊക്കെ ആകുമ്പോഴത്തേക്ക് എങ്ങനെ ഗേളിൻ്റെ ഇതിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അപ്പം ഭയങ്കര എളുപ്പമായിരുന്നു എനിക്ക് ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ. മാത്രമല്ല ചിത്രത്തിലെ പ്രണയം ഒരു കൺസ്ട്രക്റ്റീവായിട്ട് ഉള്ളതാണ്. അതായത് പ്രണയിച്ച് തുടങ്ങിക്കഴിയുമ്പോൾ സാധാരണ ഉഴപ്പുക, പഠിത്തത്തിലൂടെ ഉഴപ്പുക, അങ്ങനെയൊന്നും അല്ലാതെ ഉഴപ്പി നടക്കുന്ന ഒരാളെ ഭയങ്കര പോസിറ്റീവായിട്ട് ഭയങ്കര അയാൾ സക്സീഡ് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ്. അത് എങ്ങനെ കാണുന്നു? സാധാരണ ആൾക്കാർ പറയാറുണ്ട് ദേർ ഇസ് എ വിമൻ ബിഹൈൻഡ് എവറി മാൻ. ഇതിപ്പം ദേർ ഇസ് എ മാൻ ബിഹൈൻഡ് എവറി വിമൻ എന്ന് പറയുന്ന പോലെ ഈ പൂജ മാത്യു ഇത്രയും നല്ലൊരു പെൺകുട്ടി ആയത് ചിലപ്പം ഗിരികാരനായിരിക്കാം. ഗിരിയെ ഇങ്ങനെ അവൾ തന്നെ അറിയാതെ അവൾ മാറിയതാണ്. അവളുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആ ചട്ടമ്പിക്കുട്ടിയിൽ നിന്ന് ഇങ്ങനെ മാറിപ്പോയി തന്നെ അവൾ തന്നെ അറിയാതെ ഗിരിയെ പ്രേമിക്കുന്നതുകൊണ്ടായിരിക്കും. ആൻഡ് ചിലപ്പം ഗിരി അതിനുവേണ്ടി വെയിറ്റ് ചെയ്തതായിരിക്കാം.
നിവിൻ പോളിക്കൊപ്പമുള്ള കൂട്ടുകെട്ട് എന്നും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. യു എന്ന ആൽബം ആണെങ്കിലും നേരത്തിലെ കഥാപാത്രമാണെങ്കിലും ഓംശാന്തി അവസാനയിൽ അത്തരത്തിൽ എത്തരത്തിലുള്ള ഒരു ഗുണമാണ് സിനിമയ്ക്ക്. എനിക്ക് നമ്മൾ ഓഫ് സ്ക്രീൻ ഗുഡ് ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഓംശാന്തി അവസാനയിലും ആ ഒരു കെമിസ്ട്രി ഉണ്ട്. ആൻഡ് വളരെ എളുപ്പമാണ് വർക്ക് ചെയ്യാൻ വെൻ യു നോ സം വൺ, വെൻ യു ആർ ഫ്രണ്ട്സ് വിത്ത് സം വൺ. ആ ഒരു കംഫർട്ട് ലെവൽ, എനിക്ക് തോന്നുന്നു കംഫർട്ട് ലെവൽ എപ്പോഴും സ്ക്രീനിൽ കാണിക്കും. ഇഫ് യു നോട്ട് കംഫർട്ടബിൾ സം വൺ, അത് സ്ക്രീനിൽ അറിയാൻ പറ്റും. ദറ്റ് യു നോട്ട് കംഫർട്ടബിൾ. നമ്മൾ വളരെ കംഫർട്ടബിൾ ആണ്, ഗുഡ് ഫ്രണ്ട്സ് ആണ്, അതുകൊണ്ട് പിന്നെ എളുപ്പമായിരുന്നു. നസ്രിയുടെ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ അറിയാനുള്ള ആഗ്രഹമായിരിക്കാം വിവാഹമാണ്, ഫഹദുമായി നിശ്ചയിച്ചിരിക്കുന്ന വിവാഹം. വിവാഹത്തിന് ശേഷമുള്ള അഭിനയം തീർച്ചയായും പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ടായിരിക്കും. കുടുംബത്തിനാണ് പ്രയോറിറ്റി നൽകുന്നത് എന്ന് പറഞ്ഞു. ഉള്ള പ്രൊജക്റ്റുകൾ കംപ്ലീറ്റ്, ഞാൻ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്ട്സ് കംപ്ലീറ്റ് ചെയ്യാന്നാണ് പ്ലാൻ. വേറെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. കല്യാണത്തിന് ശേഷം അഭിനയിക്കില്ല എന്നൊന്നും പറയില്ല, പക്ഷേ ഫാമിലി ഈസ് മൈ പ്രയോറിറ്റി. നസ്രിയെ വിവാഹത്തിന് ശേഷവും സ്ക്രീനിൽ കാണുമെന്ന് പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കാം. ഫഹദ് ചിത്രം ഓം ശാന്തി ഓശാന കണ്ടിരുന്നു? ഇല്ല, ഫഹദ് റിലീസിൻ്റെ സമയത്ത് ദുബായിലായിരുന്നു. ഹി ഹാഡ് കോൾ മീ ആൻഡ് സെഡ് റിവ്യൂസ് ഒക്കെ നല്ല റിവ്യൂസ് ആണ് കേൾക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ഫഹദും ഷൂട്ടിംഗ് തിരക്കും സംഭവങ്ങളൊക്കെ ആയിട്ടാണ്, അപ്പം കാണാൻ പറ്റിയിട്ടില്ല. അപ്പം പുതിയ വിശേഷങ്ങൾ, അഞ്ജലി മോനോൻ്റെ ഒരു ചിത്രമുണ്ട്. നിങ്ങൾ യുവാക്കളുടെ വലിയൊരു കൂട്ടായ്മ വേണം. ഫഹദുണ്ട്, ദുൽഖറുണ്ട്, നിവിനുണ്ട്, ഇഷാത്തുള്ളവരുണ്ട്, നസ്രിയുണ്ട്, ചിത്രത്തിൻ്റെ വിശേഷമുണ്ട്, പാർവതിയുണ്ട്. ഒരു അത് ബാംഗ്ലൂരിലും കൊച്ചിയിലുമായിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു ഫിലിമാണ്. മൂന്ന് ഡയറക്ടേഴ്സ് ഡിഫറെൻറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു പടമാണ്. അഞ്ജു ചേച്ചിയാണ് ഡയറക്ടർ, അൻവർ റഷീദ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, സമീർ താഹിർ ക്യാമറ ചെയ്യുന്നു. അപ്പം ഒരു നല്ലൊരു ടീം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു ഫിലിം ഇറ്റ് വിൽ കം ഔട്ട് റിയലി ഗുഡ്. ഫഹദിൻ്റെ പേരായിട്ടാണ് നസ്രിയ അഭിനയിക്കുന്നത് ചിത്രത്തിൽ. വിവാഹനിശ്ചയം കഴിഞ്ഞു, എത്രത്തോളം ഷൂട്ടിങ്ങും മറ്റും ഇനി എന്നാണ് ജോയിൻ ചെയ്യുന്നത്? നമ്മുടെ എൻഗേജ്മെന്റിന് ശേഷം നമുക്ക് കോമ്പിനേഷൻസ് നമ്മൾ ചെയ്തിട്ടില്ല, കാരണം അതിനു മുമ്പ് തീർന്നു. അപ്പൊ അതിന്റെ പോർഷൻസ് കഴിഞ്ഞു. അപ്പം പ്രത്യേകിച്ച് മറ്റു ചില പ്രോജക്ടുകൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്? ഇപ്പം ഞാൻ ഈ പടമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം എനിക്ക് തിരുമണി കാന്ന് പറഞ്ഞൊരു ഫിലിം റിലീസുണ്ട്, അത് ഈ മാസം റിലീസാവും. പിന്നെ വായ്മൂടി പേഴ്സൺ എന്ന് പറഞ്ഞൊരു പടമുണ്ട്, വിച്ച് ഇസ് മീ ആൻഡ് ദുൽഖർ അഗൈൻ. ഒരു ബൈലിംഗ്വൽ ഫിലിമാണ്, തമിഴ് മലയാളം ഒരു ഫിലിമാണ്. സലാല മൊബൈൽസിന് ശേഷം നമ്മൾ ചെയ്ത പടമാണ്, അതുണ്ട്. അതൊക്കെയാണ് വെയിറ്റ് ചെയ്യുന്ന പടങ്ങൾ. പാട്ടിൽ നസ്രിയ ഇനിയും കാണാൻ പറ്റുമോ? സലാലയിലെ പാട്ട് വലിയ ഹിറ്റായിരുന്നു. അത്തരത്തിൽ അഭിനയത്തെ പറ്റി ഉള്ള തീരുമാനങ്ങൾ അത്ര ആയിട്ടില്ല. പാട്ടിൽ ഇനി തുടരും. എന്നെ വിളിച്ചാൽ ഞാൻ പാട്ട് പാടും, ബിക്കോസ് ഐ ഓൾവേസ് ലവ് മ്യൂസിക്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫീൽഡാണ്. വിളിച്ചാൽ ആരെങ്കിലും വിളിച്ചാൽ പാടും. ഓക്കെ, എല്ലാവിധ ആശംസകളും ഓംശാന്തി ഓശാന വലിയ വിജയമാവട്ടെ. അപ്പം നസ്രിയക്കും വിവാഹ ജീവിതത്തിലെ എല്ലാവിധ ആശംസകളും. താങ്ക് യു.